അങ്ങനെ നല്ല കുട്ടികളെ നമുക്ക് കൊടുക്കാൻ കഴിയണമെങ്കിൽ ആദ്യം നമ്മൾ തന്നെ നല്ല കുട്ടികളെ വളർത്തി കുറച്ച് പരിചയമൊക്കെ ആയി. അപ്പോൾ നല്ല കുട്ടികളെ കണ്ടാൽ നമുക്ക് വളരുന്ന കുട്ടികളാണ് നല്ല കുട്ടികളാണ് എന്ന് തിരിച്ചറിയുന്ന രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. മറ്റെല്ലാ കൃഷിയും പോലെ ഈ കൃഷിയും നല്ല മാന്യതയോടെ നല്ല വിശ്വാസ്യതയോടെ വിശ്വസ്തതയോടെ പരസ്പരം ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പോഴേ ഇവിടുത്തെ കർഷകർ വഞ്ചിക്കപ്പെടാതിരിക്കൂ എന്നുള്ളതാണ് എൻ്റെ പക്ഷം. എല്ലാവർക്കും നമസ്കാരം. പപ്പായ ബ്ലോഗ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ ഒരു പോത്തു വളർത്തൽ ഫാമിലാണ്. പേര് പറഞ്ഞാൽ തന്നെ സുപരിചിതമായ ഒരു പോത്തു ഫാം, അതെ, രാജീവ്സ് ബഫലോ ഫാം, ഭാരതിപുരം, കുളത്തൂപ്പുഴ. രാജീവേട്ടൻ്റെ പല അനുഭവങ്ങളും അല്ലെങ്കിൽ പല അറിവുകളും നമ്മൾ പലപ്പോഴായിട്ടും നമ്മളുടെ പപ്പായ ബ്ലോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നു. പോത്തുകളെ ത്രാസിലളക്കുന്നതും ടേപ്പിലളക്കുന്നതുമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതിൽ വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേർക്കും ഉപയോഗപ്പെട്ടു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെയാണ് മുറ പോത്തുകളെ എങ്ങനെ തിരിച്ചറിയാം എന്ന് രാജീവേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു. ആ വീഡിയോയും നമ്മൾ ചെയ്തിരുന്നു. അതിനും ഒരുപാട് പേര് അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിലും വളരെയധികം സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മികച്ച പോത്ത് ഡീലർമാരെ അല്ലെങ്കിൽ മികച്ച പോത്ത് കർഷകരെ നമ്മൾ പപ്പായ ബ്ലോഗ്സിലൂടെ പരിചയപ്പെടുത്തുന്ന ഒരു സെഗ്മെൻറ്റ്. അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ഭാരതിപുരത്തെ രാജീവ്സ് ബഫലോ ഫാമിൽ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 4 വർഷക്കാലത്തെ പോത്ത് വളർത്തൽ മേഖലയിൽ അല്ലെങ്കിൽ പോത്ത് കൃഷിയിൽ രാജീവേട്ടനുണ്ടായ അനുഭവങ്ങളും അല്ലെങ്കിൽ രാജീവേട്ടൻ മറ്റു പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ള പാഠങ്ങളും വളരെ ശ്രദ്ധേയമാണ്. രാജീവേട്ടൻ്റെ ബഫലോ ഫാം 9 പോത്തുകളിൽ തുടങ്ങി ഇപ്പോൾ ഏകദേശം 160 പോത്തുകളിൽ എത്തി നിൽക്കുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് പോകുവാൻ രാജീവേട്ടൻ അശ്രാന്തം പരിശ്രമത്തിലുമാണ്. പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾ എന്നതിലുപരി പോത്ത് കർഷകൻ എന്നുള്ളൊരു രീതിയിൽ അറിയപ്പെടാനാണ് രാജീവേട്ടൻ കൂടെ ഇഷ്ടപ്പെടുന്നത്. കുരുമുളക് കൃഷിക്ക് വേണ്ടിയിട്ട് രാജീവേട്ടൻ 9 പോത്തുകളിൽ തുടങ്ങി ഇന്ന് 160 പോത്തുകളെ സംരക്ഷിക്കുന്ന ഒരു കർഷകനായി മാറിയപ്പോൾ രാജീവേട്ടൻ ഒരുപാട് കർഷകരെ സഹായിക്കുകയും കൂടെ ചെയ്തു. നല്ല ഇനം പോത്തുകളെ ഹരിയാനയിൽ നിന്നും മുറ പോത്തുകളെ ഇവിടുത്തെ സാധാരണക്കാരായ കർഷകരിലേക്ക് എത്തിക്കാൻ കൂടി രാജീവേട്ടന് സാധിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയകരമായ കാര്യമാണ്. നല്ല അടിപൊളി കേടുമാറിയ നല്ല ഉശിരൻ പോത്തുകുട്ടികളെയാണ് രാജീവ്സിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് രാജീവേട്ടനോട് ചോദിക്കാം രാജീവേട്ടൻ്റെ രാജീവ്സ് ബഫല്ലോ ഫാമിൻ്റെ വിശേഷങ്ങൾ. രാജീവേട്ടൻ നമസ്കാരം. നമസ്കാരം. പപ്പായ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. രാജീവേട്ടൻ, നമ്മളിപ്പോൾ ഒരു പുതിയൊരു സീരിയസ് ആയിട്ട് ഒരാശയം കൊണ്ടുപോവാണ്. നമ്മുടെ കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളം ഉള്ള ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ പോത്തുകളെ വളർത്തുന്ന, പോത്തുകളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന പോത്ത് വ്യാപാരികളെ അല്ലെങ്കിൽ പോത്ത് കർഷകരെ നമ്മൾ നമ്മുടെ പപ്പായ ബ്ലോഗ്സിലൂടെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ചേട്ടൻ്റെ അടുത്തും എത്തിയിരിക്കുന്നത്. അപ്പോൾ രാജീവേട്ടനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പപ്പായ ബ്ലോഗ്സിൻ്റെ തന്നെ പല സംശയങ്ങളും രാജീവേട്ടൻ സാധൂകരിച്ച് തന്നിട്ടുണ്ട്. നമ്മുടെ ലൈവ് വെയിറ്റ് ത്രാസിലിളക്കുന്നതും ടേപ്പിലിളക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒരുപാടധികം പേർക്കും വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റി രാജീവേട്ട. അതിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ ചാനലിൽ കൂടെ അത് തന്നെ അത് പറഞ്ഞതിൽ. അപ്പോൾ രാജേട്ട, നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത് മികച്ച പോത്ത് ഡീലർമാരാവാൻ അല്ലെങ്കിൽ നല്ല പോത്തുകളെ കർഷകരിലേക്ക് എത്തിക്കാൻ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചിട്ടകൾ എന്തൊക്കെയാണ്? കേരളത്തിൽ പോത്ത് വളർത്തുന്ന സാധാരണ കർഷകരിൽ നല്ല കുട്ടികളെ കൊടുത്ത് നല്ല പോലെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പോത്ത് വളർത്തലിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അങ്ങനെ നല്ല കുട്ടികളെ നമുക്ക് കൊടുക്കാൻ കഴിയണമെങ്കിൽ ആദ്യം നമ്മൾ തന്നെ നല്ല കുട്ടികളെ വളർത്തി കുറച്ച് പരിചയമൊക്കെ ആയി. അപ്പോൾ നല്ല കുട്ടികളെ കണ്ടാൽ നമുക്ക് വളരുന്ന കുട്ടികളാണ് നല്ല കുട്ടികളാണ് എന്ന് തിരിച്ചറിയുന്ന രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതിനുശേഷമാണ് നമുക്കത് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ നല്ല കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ കിട്ടാവുന്ന
ഏറ്റവും നല്ല കുട്ടികളെ. ഒരുപക്ഷെ മുറ കുട്ടികൾ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും നല്ല ബഫലോസ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കുട്ടികളെ നമുക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ കഴിഞ്ഞാൽ സാധാരണ പോത്ത് വളർത്തുന്നവർക്ക് അതൊരു ഉപകാരമാകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹരിയാന പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി, അവിടെ മുറ കുട്ടികളുള്ള പ്രത്യേക സ്ഥലങ്ങളിൽ പോയി, അവിടുത്തെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നല്ല ഇനം കുട്ടികളെ കിട്ടാറില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ, അപ്പോൾ ഹരിയാന പോലെയുള്ള സ്ഥലത്ത് അവിടെ മുറ ബെൽറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി അവിടുത്തെ ഫാമുകളുമായി ബന്ധപ്പെട്ട് നല്ല കുട്ടികളെ കൊണ്ടുവന്നാണ് ഇവിടെ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പം എൻ്റെ ഫാമിലേക്കും അതിൽ നിന്ന് കുട്ടികളെ വിടാറുണ്ട്, അല്ലാതെ അധികം വേറെ കർഷകർ ചോദിച്ചാൽ അവർക്കും കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഫാമിൽ നിന്നും മുറ കുട്ടികളെ മറ്റ് കർഷകർക്ക് കൊടുക്കാൻ കഴിയും. രാജേട്ടാ, നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ ഈ ഒരു പോത്ത് വ്യാപാരമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോത്ത് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേരും കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പല കർഷകരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാര്യം മുറ പോത്താണെന്നും പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഏതാ ഫോണിലൊക്കെ ഫോട്ടോ അയച്ചു കൊടുക്കും. അപ്പോൾ ആ കർഷകൻ ആ പോത്തിനെ കാണുമ്പോൾ നല്ല പോത്താണെന്ന് പറയും, അഡ്വാൻസ് പൈസ കൊടുക്കും, പോത്തിനെ അയച്ച് വീട്ടിൽ കൊടുക്കും. പക്ഷേ വീട്ടിൽ വരുമ്പോൾ ഈ ഫോട്ടോയിൽ കണ്ട പോത്തും നമ്മുടെ ഇറങ്ങിയ പോത്തുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തതെന്ന് പറഞ്ഞ് ഒരുപാടധികം കർഷകർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്, പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് അങ്ങനെ ഒരുപാട് പേര് കബളിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ലോക്ക്ഡൗൺ സമയത്ത് മുറ പോത്തുകളെ കൊണ്ടുവരുന്നതിൽ, ഹരിയാനയിൽ നിന്ന് കൊണ്ടുവരുന്നതിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ നിലവിൽ? തീർച്ചയായും ഇപ്പം നിലവിൽ ലോറിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്, വഴിയിലും കുറച്ചേറെ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. എന്നാൽ മുൻകാലങ്ങളിലും അത്തരം പ്രശ്നങ്ങൾ ചെറിയ അളവിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. ഇടക്കാലത്ത് ലോക്ക്ഡൗൺ സമയത്ത് കുട്ടികളെ വന്നിരുന്നില്ല. അന്ന് കേരളത്തിൽ ഉള്ള വളർത്തിയ പോത്തുകളെയൊക്കെ ഇവിടെ മീറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ഒരു വല്ലാത്ത ഡിമാൻഡ് കേരളത്തിലുണ്ടായി. ഒന്ന് പോത്തിൻ കുട്ടികളെ എല്ലാം പോത്തിനെ എല്ലാം കൊടുത്തതും ആ കർഷകർക്കൊക്കെ വീണ്ടും ആരംഭിക്കേണ്ടി വന്നതുകൊണ്ട് പോത്തിനെ കൊടുക്കേണ്ടതുണ്ടായി. ആ ഡിമാൻഡ് മുതലെടുത്തുകൊണ്ട് ഈ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അങ്ങനെ കബളിപ്പിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. അത് പോത്തുകുട്ടികളെ ശരിക്കും അറിയാവുന്ന ആളുകൾ കൃത്യമായി കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ കുട്ടികളെ വാങ്ങാവൂ. അത് രണ്ട് രീതിയിലുമാകാം. ഒന്ന്, ഹരിയാനയിൽ നിന്ന് എന്ന് പറഞ്ഞതിന് ശേഷം ഹരിയാനയിലെ ബോർഡർ സ്ഥലങ്ങളിൽ യു പിയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമൊക്കെ കുട്ടികളെ എടുത്ത് കൊണ്ടുവന്ന് വിൽക്കുന്നതായി നമുക്കറിയാൻ കഴിയുന്നുണ്ട്. നമുക്കും അങ്ങനെ കൊണ്ട് തരാമെന്നൊക്കെ നമ്മളോടൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ആ നിലയിലേക്കൊന്നും നമ്മളത് ശ്രമിക്കാറുമില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഈ മേഖലയിൽ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. അതിനൊക്കെ ഒഴിവാക്കാൻ നമുക്ക് കഴിയണം. മറ്റെല്ലാ ബിസിനസ്സും പോലെ ഈ മറ്റെല്ലാ കൃഷിയും പോലെ ഈ കൃഷിയും നല്ല മാന്യതയോടെ, നല്ല വിശ്വാസ്യതയോടെ, വിശ്വസ്തതയോടെ പരസ്പരം ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പോഴേ ഇവിടുത്തെ കർഷകർ വഞ്ചിക്കപ്പെടാതിരിക്കൂ എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഇനി രാജവേട്ട, പോത്തുകളെ വാങ്ങുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീട് ചെയ്തിട്ടുണ്ട്. പോത്തുകളെ വാങ്ങുമ്പോൾ മിനിമം ഒരു കർഷകൻ നോക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? ഈ ഓൺലൈൻ വഴിയുള്ള മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? ഓൺലൈൻ വഴി കുട്ടികളെ വാങ്ങിയാൽ ശരിയാകുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കുട്ടിയെ നേരിട്ട് കണ്ട് വില എത്രയാണെന്ന് മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് വില കൊടുത്ത് വാങ്ങുക. അത് വാങ്ങുമ്പം തന്നെ കേടുമാറിയ സൈസ് പോത്തുകളെ വാങ്ങുക. കണ്ടാൽ നല്ല വളരുന്ന നിലയാണ് എന്ന് മനസ്സിലാകുന്ന പോത്തുകളെ, പോത്തുകുട്ടികളെ വാങ്ങി നോക്കാൻ ശ്രമിക്കുക. നമ്മൾ ഓൺലൈനിൽ കൂടെ വാങ്ങി അങ്ങനെ ധൃതി കാണിക്കുന്നതാണ് പലപ്പോഴും കർഷകർക്ക് പറ്റുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊരു കുട്ടിയെ കണ്ടാൽ അത് മുറ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് നോക്കി കണ്ടെടുക്കണം. അതുപോലെ തന്നെ മെഹസാനയാണെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. ജാഫ്രാബാദിയുടെ കുട്ടികളാണെങ്കിൽ അതിൻ്റെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. അങ്ങനെ പല ബ്രീഡിനെ സംബന്ധിച്ചും യഥാർത്ഥ ബ്രീഡല്ലാത്തതും അതല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞതുമായ കുട്ടികളെ ഇവിടെ പലരും കൊണ്ടുവന്നിട്ട് ഇതാണ് യഥാർത്ഥ ബ്രീഡ് എന്ന് പറഞ്ഞുമൊക്കെ ചിലരൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ കർഷകൻ തന്നെ കുറച്ചുകൂടി വ്യക്തമായി ഇതിനെ പഠിക്കാനുള്ള ശ്രമമാണ്. അത് നിങ്ങളെപ്പോലുള്ള ആളുകൾ വീഡിയോ വഴിയുമൊക്കെ ആളുകളെ കുറച്ച് കൂടുതൽ ബോധവൽക്കരിച്ചാൽ, അത് കൂടുതൽ പറഞ്ഞു കൊടുത്താൽ അത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. രാജേട്ടാ, നമ്മളിപ്പോൾ നമ്മുടെ ഫാമിൽ ചേട്ടൻ, എനിക്ക് നല്ല രീതിയിൽ അറിയാം ചേട്ടൻ ഒരു 9 പോത്തുകളിൽ നിന്നാണ് ഈ ഒരു രീതിയിലേക്ക്
ചേട്ടൻ ഈ കാർഷിക മേഖലയിൽ ഈ ഒരു രീതിയിലേക്ക് വന്നത്? പിന്നെ എന്താണ് ആഗ്രഹിക്കുന്നത്? അല്ല, അങ്ങനെ കൃഷി, പോത്ത് കൃഷി നല്ല നിലയിൽ കൊണ്ടുപോവുക. എനിക്കിവിടെ ഫ്രീ ഗ്രേസിങ്, അതായത് എണ്ണപ്പനയിൽ എണ്ണപ്പന ഓയിൽ പാമ്പിൻ്റെ എസ്റ്റേറ്റിൽ വിട്ട് തീറ്റാനൊക്കെ സൗകര്യമുള്ളത് കൊണ്ട് നല്ല കുട്ടികളെ ധാരാളമായി കൊണ്ടുവന്ന് വളർത്താനുള്ള ഒരു താല്പര്യമാണുള്ളത്. അതോടൊപ്പം ഞാൻ മുൻകാലങ്ങളിൽ അങ്ങനെ എരുമയെ കൊണ്ടുവന്ന് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ ഫാമിൽ ഏകദേശം 10 എരുമ കുട്ടികളുണ്ട്. അതിനെക്കൂടി ചെയ്ത് ബ്രീഡ് ചെയ്ത് ഇവിടെ തന്നെ നല്ല കുട്ടികളെ ഉണ്ടാക്കാനും ഇവിടുത്തെ കർഷകർക്ക് നല്ല കുട്ടികളെ കൊടുക്കാനുള്ള ഒരു ശ്രമം കൂടി ഞാൻ ആരംഭിക്കുന്നുണ്ട്. 10 എരുമകൾ ഇപ്പം നമ്മളെ ഫാമിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഏകദേശം 140 കുട്ടികളെ, പത്ത് കുട്ടികളെയാണ് നമ്മൾ വളർത്തുന്നത്. അത് 200 മുകളിലേക്ക് ആക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ട്. അതും കൂടി എത്രയും പെട്ടെന്ന് തന്നെ 1-2 മാസത്തിനകം ആക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ പലപ്പോഴും അതിന് ശ്രമിക്കുമ്പോൾ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ തന്നെ ആളുകൾ ഇവിടെ നിന്ന് വേണം എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് അവർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളത് കൊടുക്കാറുണ്ട്. എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഇവിടെ ഇട്ടേക്കാറില്ല എന്നുള്ളത് ഒരു സത്യം. രാജവേട്ട, നമ്മൾ ഇവിടുന്ന് പോത്തിനെ കൊടുക്കുന്നതിൻ്റെ ഒരു രീതി, നമ്മൾ ഏത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? ലൈവ് ആയിട്ടാണോ അതോ മോഹവിലാണോ, എങ്ങനെ അത്? നമ്മളിവിടെ എൻ്റെ ഫാമിലേക്ക് ഇടാൻ, സത്യത്തിൽ ഫാമിലേക്ക് ഇടാനും അല്ലെങ്കിൽ പുറത്ത് വേണ്ട ഒരു ലോഡ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലേക്ക് കുറച്ചെടുക്കും, ബാക്കി വെളിയിലേക്കും കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. കർഷകർ വന്നാൽ അവർ കൊടുക്കും. നമ്മളിവിടെ ലൈവ് വെയിറ്റ് കണക്കാക്കി തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം ശരിക്കുമുള്ള മിനി വെയ് ബ്രിഡ്ജ് ലീഗൽ മെട്രോളജി സെറ്റിഫൈ ചെയ്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1500 വരെ അതിൽ തൂക്കാൻ കഴിയും. അങ്ങനെ ലൈവ് വെയിറ്റായിട്ട് തൂക്കിയിട്ട് അതിൻ്റെ തുക കണക്കാക്കി നിശ്ചയിച്ചാണ് നമ്മൾ കൊടുക്കാറുള്ളത്. രാജവേട്ട, നമ്മൾ പോത്തിനെ ചേട്ടൻ ഹരിയാനയിൽ നിന്നാണ് എടുക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഹരിയാനയിൽ നിന്ന് എടുക്കുമ്പോൾ ഏത് പ്രായത്തിലുള്ള അല്ലെങ്കിൽ എത്ര വെയിറ്റ് വരുന്ന പോത്തുകളെയാണ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നത്, ഇവിടെ കൊണ്ടുവരുന്നത്? അങ്ങനെ പോത്ത് കുട്ടികളെ എടുക്കുമ്പോഴും കൊണ്ടുവരുമ്പോഴും ഒരു കാര്യത്തിൽ ഞാൻ നിർബന്ധം പുലർത്താറുണ്ട്. എൻ്റെ ഫാമിൽ ഇടാൻ കഴിയുന്ന എൻ്റെ അതിനനുസരിച്ചുള്ള കുട്ടികളെ മാത്രമേ ഞാൻ കൊണ്ടുവരാറുള്ളൂ. മറ്റ് കർഷകർക്ക് അത് മാത്രമേ കൊടുക്കാറുള്ളൂ. എൻ്റെ ഫാമിൽ ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 1 കഴിഞ്ഞ കുട്ടികൾ, കേടുമാറിയ പോത്തുകളെന്ന് പറയുന്ന കുട്ടികളെ മാത്രമേ കൊണ്ടുവരും. സാധാരണ ആൾക്കാർക്ക് ചെറിയ കുട്ടികൾ വേണം, അവരുടെ ബഡ്ജറ്റ് അതാണ് എന്നുള്ള നിലയിലാണ് വരുന്നത്. പക്ഷേ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. കാരണം ചെറിയ കുട്ടികൾ ആണ് എങ്കിൽ അതിൻ്റെ വളർച്ച വളരെ സ്ലോയാണ്, അതിൻ്റെ അസുഖങ്ങൾ കൂടുതലുണ്ടാകും, മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണ്. നല്ല കുട്ടികളാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതുപോലെ തന്നെ 1 കഴിഞ്ഞ കുട്ടികളെ ഹരിയാനയിലെ രീതി അനുസരിച്ചാണെങ്കിൽ അവർ 1 വരെ പോത്തും കുട്ടികളെ കാത്തു സൂക്ഷിക്കുന്നത് നല്ല എരുമയുടെ കുട്ടികളെയാണെങ്കിൽ മാത്രമേ പാല് കൊടുത്ത് വളർത്തിക്കൊണ്ടു പോകുള്ളൂ. അപ്പോൾ നല്ല എരുമയുടെ കുട്ടികളെ നമുക്ക് 1 കഴിയുമ്പോൾ നല്ല കുട്ടികളായി തന്നെ കിട്ടും എന്നുള്ളൊരു ഉറപ്പുമുണ്ട്. അല്ലെങ്കിൽ ഈ പോത്തുകുട്ടികളെ അവർക്ക് വലിയ താല്പര്യമില്ല, എരുമക്കുട്ടികളെയാണ് അവർക്ക് താല്പര്യം. അപ്പോൾ പോത്തുകുട്ടികളെ ഒരു 6 ആകുമ്പോഴത്തേക്ക് അവർ കൊടുത്ത് സ്ലോട്ടർ ഹൗസിലേക്ക് കൊടുത്ത് ഒഴിവാക്കാറാണ് അവിടുത്തെ രീതി എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ 1 കഴിഞ്ഞ, അതായത് ഈ പോത്തിൻ്റെ വളർച്ചയുടെ ഘട്ടമെത്തിയ പോത്തുകുട്ടികളെയാണ് കൊണ്ടുവരുന്നത്. അതാണ് താല്പര്യമുള്ളവർ. അല്പം മൊത്തത്തിൽ കിലോ വെയിറ്റ് കൂടുമ്പോൾ അല്പം കൂടുതൽ പൈസ ആവുകയാണെങ്കിലും അവർ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. രാജവേട്ടാ, ഈ പോത്തുകൾ, നമ്മുടെ പോത്തുകളിൽ ഏറ്റവും നല്ല പോത്ത് എന്ന് പറയുന്നത് മുറ പോത്താണെന്ന് ചേട്ടൻ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ ജഫ്രാബാദി ആയാലും മിർസാന ആയാലും ചില പോത്തുകൾ നല്ല രീതിയിൽ വളരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോത്തുകളെ വാങ്ങുന്നത് കൊണ്ട് എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? അങ്ങനെ വാങ്ങുന്നത് നല്ലതാണ്. മുറ പോത്തുകൾ നല്ലതാണ്, മിർസാന നല്ലതാണ്, ജാഫ്രാബാദി നല്ലതാണ്, നീലിരവി നല്ലതാണ്. പക്ഷേ എങ്കിൽ പോലും ലോകത്തിൽ മൊത്തത്തിൽ കണക്കാക്കിയിട്ടുള്ളത് മുറയാണ് ഏറ്റവും കൂടുതൽ മാംസം കൂടുതലായി ഉണ്ടാകുന്നത് എന്നാണ് ഇന്ത്യയിലും കൺസെപ്റ്റുള്ളത്, നമ്മളുടെ അനുഭവത്തിലും അതാണുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ബ്രീഡുകൾ തമ്മിലുള്ള ക്രോസിലും ചിലപ്പോൾ ചില പോത്തുകൾ വളരെ വലുതായി വളരാറുണ്ട്. അത് എല്ലാ ബ്രീഡിലും അതുപോലെ തന്നെയാണ്. മുറയിലാണെങ്കിലും ജാഫ്രാബാദിയിലാണെങ്കിൽ തന്നെയും എല്ലാം ഒരുപോലെ വലുതായി വളരുന്ന സാഹചര്യം ഉണ്ടാവില്ല. ചില പോത്തുകൾ ചെറുതായേ വളരാറുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. രാജവേട്ടാ, ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിൽ നിന്ന്, രാജീവ്സ് ബഫലോ ഫാമിൽ നിന്ന് നമ്മൾ പുറത്ത് കർഷകരിലേക്ക് കൊടുക്കുന്നത് 175-200 ഇടയ്ക്ക്, അതിലും മേളിലോട്ടും കൊടുക്കാറുണ്ട്. എന്നാലും ഈ ഒരു റേഞ്ചിലാണല്ലോ കൂടുതലും കർഷകർക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കർഷകർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ 170-200 ഇടയ്ക്കുള്ള പോത്തുകളെ വാങ്ങിക്കൊണ്ടുപോയാൽ എത്ര നാളാണ് ഇതിൻ്റെ ഒരു വളർച്ച വരുന്നത്, അതിനെ ആഹാരക്രമം എങ്ങനെയാണ് അതിനെ ചിട്ടപ്പെടുത്തേണ്ടത്? അതായത് ഒരു പോത്തിനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള വളർച്ചയുടെ ഘട്ടം 1.5 മുതൽ 3 വരെയാണ്.
അതിനുശേഷം 4 വയസ്സ് വരെയൊക്കെ പോത്ത് വളരും. എങ്കിലും നമ്മൾ കർഷകൻ വാങ്ങുന്നയാൾ ഒരു വയസ്സോ 1.5 വയസ്സോ ഉള്ള ഒരു പോത്തുകുട്ടിയെ 175-200 കിലോ തൂക്കം ഉണ്ടാകുന്നതിനെ വാങ്ങിയാൽ അവർക്ക് അടുത്ത 1 വർഷം വളർത്തുന്നതിനകത്ത് തന്നെ വിൽക്കാൻ കഴിയും എന്നുള്ളത് ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അവർക്കൊരു 1.5 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും വളരെ പെട്ടെന്ന് വളരുന്ന സ്ഥിതി ഉള്ളതുകൊണ്ട് തീറ്റ എത്ര കൊടുക്കുന്നോ അതിനനുസരിച്ച് ഈ പോത്ത് വളർന്നുകൊണ്ടേയിരിക്കും. അതാണ് കർഷകന് വേണ്ടത്. അത് കണക്കാക്കിക്കൊണ്ടാണ് 1.5 വയസ്സ് 1.5 വയസ്സിനകത്തുള്ള കുട്ടികളെ കർഷകർ കൊടുക്കുകയും ഈ ആദ്യം പറഞ്ഞ പോലെ കേടുമാറിയ പോത്ത് എന്നുള്ള നിലയിൽ പറയും. അതിന് ശേഷമുള്ള 1 വർഷക്കാലമോ 1.5 വർഷക്കാലമോ വളരെ പെട്ടെന്ന് ഈ കുട്ടികൾ വളരുന്ന സ്ഥിതിയുണ്ടാകും. മാത്രവുമല്ല, 1.5 വയസ്സ് കഴിഞ്ഞാൽ നല്ല ഇമ്മ്യൂണിറ്റി പവർ ആയിരിക്കും ഈ പോത്തിന്. ആ പോത്തുകൾ 1.5 വയസ്സൊക്കെ ആയ പോത്തുകൾക്ക് സാധാരണ നിലയിൽ അസുഖങ്ങൾ വന്നാൽ പോലും അതിനെ വലുതായി ബാധിക്കാറില്ല എന്നും നമുക്ക് അനുഭവത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. വളരെ ഗുരുതരമായ തൈലേറിയാസിസ് പോലുള്ള അസുഖങ്ങൾ പോലും 1.5 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ വളരെ ഗുരുതരമായി ബാധിക്കാറില്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. ഈ കാരണം തന്നെയാണ് കേട്ടോ ചേട്ടൻ ഈ 100 കിലോയ്ക്ക് താഴെയുള്ള കുട്ടികളെ പ്രിഫർ ചെയ്യാത്തതും കർഷകർക്ക് വേണ്ടിയിട്ട് നിർദ്ദേശിക്കാത്തതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണോ? തീർച്ചയായും. ഒരു പോത്ത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ 40% അതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് ഒന്ന് ജനിച്ച് വളർന്നു വരുന്നതിനകത്ത് വെച്ച്. എത്ര ചെറുതാകുന്നോ അത്രയും മരണ റേറ്റും കൂടുതലാണ്, അസുഖങ്ങളുടെ റേറ്റും കൂടുതലാണ്, വളർച്ച വളരെ സ്ലോ ആയിരിക്കുകയും ചെയ്യും. ഈ വളർച്ച ചെറുതായിപ്പോയാൽ നമ്മളിപ്പോഴത്തെ വിലയനുസരിച്ച് കാലിത്തീറ്റയും മറ്റും ക്രമീകരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് വളർന്നു വന്നില്ലെങ്കിൽ കർഷകന് നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വളരുന്ന സമയങ്ങളിൽ വളർത്തുന്നതാണ് കർഷകന് ലാഭം ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ 1 വർഷത്തിനകം വലിയ പോത്താക്കി വളർത്താൻ കഴിഞ്ഞാൽ ആ കർഷകൻ മുടക്കുന്ന പൈസയുടെ പലിശ കൂടി കണക്കാക്കിയാലും നമുക്ക് നല്ലപോലെ പോകാൻ കഴിയും. അതുപോലെ തന്നെ 1.5 വർഷം വളർത്തുന്നതും അല്ലെങ്കിൽ 2 വർഷം വളർത്തുന്നതും തമ്മിൽ വളരെ വ്യത്യാസം ഉണ്ടാകും കർഷകൻ്റെ ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ച് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കും. ഫാമായിട്ട് നടത്തുന്ന ആളുകൾക്ക് എത്ര പെട്ടെന്ന് വളർത്തി വിൽക്കാൻ കഴിയുമോ, 6 മാസത്തിനുള്ളിൽ വളർത്തി വിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള കുറച്ച് 250 കിലോയിലുള്ള പോത്തുകുട്ടികളെ വാങ്ങി വളർത്താൻ കഴിഞ്ഞാൽ അതാണ് കൂടുതൽ ലാഭം എന്നാണ് എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ളത്. രാജേട്ട്, അതുപോലെ തന്നെ നമ്മൾ ഹരിയാനയിൽ നിന്ന് ഇപ്പോൾ ചേട്ടൻ ഇന്ന് വന്ന ലോഡ് ഞാൻ രാവിലെ തന്നെ കാണുകയുണ്ടായി. അപ്പോൾ ഇന്ന് ഇവിടുന്ന് കർഷകർ കൊണ്ടുപോകും, പക്ഷേ ഇവിടുത്തെ കർഷകർ അന്നേരം തന്നെ അതിന് കൊടുക്കേണ്ടതായിട്ടുള്ള ആഹാരം, കാര്യം ഹരിയാനയിലെ ഒരു രീതിയിൽ വളർന്ന പോത്തുകളാണ് ഇത്രയും നാളും. അപ്പോൾ ഇവിടെ വന്ന് പെട്ടെന്നൊരു ആഹാര ചേഞ്ച് വരുമ്പോഴത്തേക്ക് ഇത് തിന്നാൻ മടി കാണിക്കും. അപ്പോൾ ഒരുപാട് കർഷകരും വിഷമിക്കാറുണ്ട്, അയ്യോ ഇത് തിന്നുന്നില്ല, എന്നെ അങ്ങനെ ആക്കിയതാണ്, ഇങ്ങനെ ആക്കിയതാണെന്നൊക്കെ പറയും. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ കേട്ടോ പറയാനുള്ളത്? എന്ത് ആഹാരമാണ് കൊടുക്കേണ്ടത്? നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ നാട്ടിലെ പുളിയരിയൊക്കെ എല്ലാവരും വേവിച്ച് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അരി റേഷൻ അരി വേവിച്ച് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്താ കേട്ടോ പറയാനുള്ളത്? അത് അങ്ങനെ ആഹാരക്രമത്തിൻ്റെ വ്യത്യാസം വരുന്നത് വലിയ ഒരു ഗൗരവമായ വിഷയമായിട്ട് മുറ പോത്തുകളെ സംബന്ധിച്ച് വരാറില്ല. ഒരാഴ്ച കൊണ്ടത് നല്ല നിലയിൽ തന്നെ ശീലിച്ചുകൊള്ളും. എന്നാൽ തുടക്കം വരുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഇന്നിപ്പോൾ നമ്മളെ ഫാമിൽ വന്നപ്പോൾ കണ്ടുകാണ്, ആദ്യം തന്നെ നമ്മൾ വളരെ റെസ്റ്റ് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് എടുക്കാൻ അനുവദിക്കുക. അതിനുശേഷം നല്ല ശുദ്ധമായ വെള്ളം കൊടുക്കുക. ആ ശുദ്ധമായ വെള്ളം കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ അല്പം പുല്ല് കൊടുത്ത് ശീലിപ്പിക്കുന്നത്. ആ നിലയിൽ കൊടുക്കുമ്പോൾ അത് വെള്ളം കടിച്ചു പോകും, അങ്ങനെ ശീലിച്ചോളാം. അപ്പം നാളെ മുതലുള്ള ദിവസങ്ങളിൽ പുല്ല് തിന്നുന്നതിന് ഈ കുട്ടികൾക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. പുല്ലും വൈക്കോലും തിന്നതിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. കർഷകർ പറയുന്നതനുസരിച്ച് അതിന് മറ്റ് കാലിത്തീറ്റകളും മറ്റും കൊടുക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അതിൻ്റെ ശീലത്തിൻ്റെ വ്യത്യാസമുണ്ട്. ഒന്ന്, ഗോതമ്പുമായി ബന്ധപ്പെട്ട് ഗോതമ്പ് തവിട്, ഗോതമ്പ് പൊടി അതുമായി ബന്ധപ്പെട്ടുള്ള തീറ്റകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കഴിച്ച് ശീലിക്കും. മറ്റ് പുളിയരി പോലെയുള്ളത് കഴിച്ച് ഇതിനവിടെ ശീലമില്ല. അവിടെ ഹരിയാനയിലും മറ്റും നോർത്ത് ഇന്ത്യയിലും പുളിയരി അങ്ങനെ കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അതിന് ശീലമില്ലാത്തതുകൊണ്ടാണ് അത് കുടിക്കാത്തത്. രണ്ടാമതൊരു കാര്യമുള്ളത്, അവിടെയെല്ലാമുള്ള ശീലം, നമ്മൾ ആദ്യം ഈ ഗോതമ്പ് തവിട് മറ്റുള്ള കാലിത്തീറ്റ എല്ലാം കൂടെ ചേർത്ത് പുട്ടിന് മാവ് കുഴയ്ക്കുന്നത് പോലെ അധികം വെള്ളമില്ലാത്ത നിലയിൽ കുഴച്ച് കൊടുക്കുകയാണ്. അത് തിന്നതിന് ശേഷം പിന്നെ വെള്ളം തനിയെ കൊടുക്കുകയാണ് ശീലം. നമ്മളിവിടെയാണെങ്കിൽ നമ്മൾ അങ്ങനെയല്ല ശീലിപ്പിക്കുന്നത്. നമ്മളിവിടെ വെള്ളം കൂടി ചേർത്ത് കാടിയായി കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് അത് ആദ്യം അത് കുടിക്കാതെ പോകുന്നത്. മറിച്ച് ആദ്യം പറഞ്ഞ അവിടുത്തെ ശീലം പോലെ കൊടുത്തിട്ട് കുറേ ഓരോ ദിവസവും കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് പിന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ ഇവിടുത്തെ തീറ്റ അതുപോലെ ശീലിപ്പിക്കാൻ പറ്റും.
ആ തീറ്റകൾ ഒന്ന് നമ്മളിവിടെ കിട്ടുന്ന തീറ്റകളെല്ലാം ഈ കുട്ടികൾ കഴിച്ചുകൊള്ളും. അതിന് ഒരു കാര്യം പോലും മാറ്റി വെക്കേണ്ടതായിട്ടില്ല. ഒന്ന് ശീലിപ്പിച്ചെടുക്കുക എന്നുള്ള ബുദ്ധിമുട്ട് മാത്രമേ അതിനുള്ളൂ. രാജുവേട്ടാ, അതുപോലെ തന്നെ നമ്മുടെ ഈ പോത്തുകൾക്ക് ഡിമാൻഡ് ഉണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എപ്പോഴാണ് ഇതിന് ഡിമാൻഡ് വരുന്നത്, ഇതിന് നല്ല വില കിട്ടുന്ന സമയങ്ങൾ ഏതൊക്കെയാണ് രാജുവേട്ടാ? പോത്ത് കൃഷിയെ കർഷകർ തീർച്ചയായിട്ടും അതിൻ്റെ ഈ ഒരു ഡിമാൻഡ് അടിസ്ഥാനപ്പെടുത്തി തന്നെ വളർത്താനും കൂടെ ശ്രദ്ധിക്കാറുണ്ട്. ഏറ്റവും കൂടുതലായി ഡിമാൻഡ് നമ്മുടെ നാട്ടിൽ വരുന്നത് പെരുന്നാൾ സമയത്താണ്, റംസാൻ പോലെയുള്ള പെരുന്നാൾ സമയത്താണ് വരുന്നത്. അന്ന് ഈ പള്ളികളിൽ ഒളിഹിയ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല പോത്തുകൾ, സൗന്ദര്യ പോത്തുകളെ ഉൾപ്പെടെ വാങ്ങുന്ന ഒരു സാഹചര്യമാണ്. ആ സമയം കണക്കാക്കി പോയാൽ നമുക്ക് നല്ല വില കിട്ടും. അതുപോലെ തന്നെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട്, ഈസ്റ്ററുമായി ബന്ധപ്പെട്ട്, അതുപോലെ മറ്റ് ഉത്സവമേളകളുമായി ബന്ധപ്പെട്ടൊക്കെ ആ സീസണിലാണെങ്കിൽ നല്ല വില നമുക്ക് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാകും കർഷകന്. അതാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സമയം. രാജുവേട്ടാ, ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഇടയിൽ ഈ ഇതിനെല്ലാം സമയം എങ്ങനെ കണ്ടെത്തുന്നു? ഇതിനെ ഇത്രയും ഒരു 150 പോത്തെന്ന് പറയുന്ന ഒരു ചില്ലറ കാര്യമല്ല, കാര്യം ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇതിനെ സമയത്ത് ഈ രീതിയിൽ കൊണ്ടുവരണം എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല, ഇതിനൊക്കെ എങ്ങനെ സമയം കണ്ടെത്തുന്നു രാജേട്ടാ? എല്ലാവർക്കും 24 മണിക്കൂറല്ലേ ഉള്ളൂ, എനിക്ക് 24 മണിക്കൂർ തന്നെയാണ്. അപ്പോൾ ഇത് ആത്മാർത്ഥതയുള്ള 2-3 കൂട്ടുകാർ കൂടെ ഉണ്ടെങ്കിൽ, ഇതിനൊക്കെ നോക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇതും ഇതിനപ്പുറവും കഴിയും. അപ്പം ആ നിലയിലാണ് ഇവിടെ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് പോത്തു വളർത്തലിനെ സംബന്ധിച്ച് ഏറ്റവും സൗകര്യപ്രദമായി ഉള്ളത് മറ്റ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സൈഡായി ചെയ്യാൻ കഴിയുന്ന ഒരു കൃഷിയാണ് പോത്ത് കൃഷി. കാരണം ഇവിടെ എന്നെ സംബന്ധിച്ചാണെങ്കിൽ രാവിലെ അഴിച്ചുവിട്ടാൽ അതിനെ കൊണ്ടുപോയി കൊണ്ടുവരാൻ ആളുണ്ടെങ്കിൽ അവിടെ പിന്നെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, രാവിലെയും വൈകിട്ടും ചെല്ലുക എന്നുള്ളതാണ്. പക്ഷേ പശുവോ ആട് അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ പശുവിനെയൊക്കെ വളർത്തുമ്പം അതിൻ്റെ ഡെയിലി മാർക്കറ്റിംഗ് കൂടെ നമ്മൾ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ഡെയിലി പാല് കടക്കുക, പാല് കൊണ്ടുപോകുക ഉണ്ട്. അതുപോലെ ആടാണെങ്കിൽ തന്നെയും അതിൻ്റെ പ്രസവവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുട്ടിയെ പരിശീലിക്കുന്നതൊക്കെ അതിനും ആ ഒരു വലിയ ശ്രദ്ധ വേണ്ടതായിട്ടുണ്ട്. മറ്റ് അതേസമയം പോത്തിനെ വളർത്തുന്നതാണെങ്കിൽ നമുക്ക് അത്തരം ശ്രദ്ധകളൊന്നും തന്നെ വേണ്ട. നമുക്ക് തീറ്റ കൊടുക്കുക, അതിനെ റെസ്റ്റ് എടുക്കാൻ അനുവദിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രം മതി എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ സൈഡായി ചെയ്യാൻ കഴിയും. ഈ സൂചിപ്പിച്ച പോലെ എനിക്കും വളരെ മറ്റു കാര്യങ്ങളിലൊക്കെ തിരക്കുണ്ടെങ്കിൽ തന്നെയും അതിനെ കൊണ്ടത് വളരെ സന്തോഷത്തോടുകൂടി ഇത് ചെയ്തു പോകാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത് സൈഡായിട്ട് ചെയ്യുമ്പോഴും ലൈഫ് ഒരിക്കലും ബോറാവില്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. നമ്മളിതിനെയൊക്കെ സ്നേഹിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ ജീവിതം ഒരിക്കലും വിരസമാവില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. രാജീവേട്ട, അതുപോലെ ഈ ചോദ്യത്തിന് അത്രത്തോളം പ്രശസ്തി ഉണ്ടാവും എന്നെനിക്കറിയില്ല, എങ്കിലും ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്. രാജീവേട്ട, 4 കൊല്ലമായിട്ട് പോത്ത് വളർത്തൽ മേഖലയിലുണ്ട്, എത്ര പോത്തിനെ ചേട്ടൻ കർഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു ചേട്ടാ? ഒരു കണക്ക് പറഞ്ഞാൽ, നമ്പർ പറഞ്ഞാൽ എത്ര മുറ പോത്തും കുട്ടികളെ നമ്മുടെ സാധാരണക്കാരായ കർഷകരിലേക്ക് എത്തിക്കാൻ രാജീവ്സ് ബഫലോ ഫാമിന് കഴിഞ്ഞിട്ടുണ്ട്? നമ്മൾ കർഷകരിലേക്ക് എത്തിക്കുന്ന നിലയിലേക്ക് ഹരിയാനയിൽ നിന്ന് മുറ പോത്തുകളെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ, 1.5 കൊല്ലങ്ങളെ ആയിട്ടുള്ളൂ. എങ്കിലും ഒരുപാട് പേര് കുട്ടികളെ വേണമെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോഴും ഒരു 200 പേര് ഇപ്പോഴും എന്നോട് കുട്ടിയെ വേണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്നില്ല, എങ്കിലും ഒരു 700 കുട്ടികളെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എന്നാണ് എനിക്ക് ഏകദേശം ഒരു കണക്ക് പറയാം. കൃത്യമായ കണക്ക് എനിക്ക് പറയാൻ കഴിയുന്നില്ല, അങ്ങനെയാണ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. രാജീവേട്ട, കൊല്ലം ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു ഫാമുകളിലൊന്നായി രാജീവ്സ് ബഫലോ ഫാം ഭാരതിപുരം കുളത്തുപുഴ മാറിക്കഴിഞ്ഞു. ഇനി വേറെ ഏതെങ്കിലും ബ്രാഞ്ചുകളെ കുറിച്ചോ എവിടെയെങ്കിലും വേറൊരു സ്ഥാപനം, കാര്യം കൊല്ലം ജില്ലക്കാർക്കും പത്തനംതിട്ട ജില്ലക്കാർക്കും തിരുവനന്തപുരം ജില്ലക്കാർക്കും മാത്രം പോരല്ലോ ഈ ഒരു ഉപയോഗങ്ങൾ, രാജീവേട്ടനെ കൊണ്ടുള്ള അല്ലെങ്കിൽ ഇത്രയും അറിവുള്ള അല്ലെങ്കിൽ ഈ മേഖലയായിട്ട് ഇത്രയും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ സേവനം കിട്ടേണ്ടത് ഈ ചുരുങ്ങിയ സ്ഥലങ്ങളിലല്ലോ, വേറെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ രാജീവേട്ട? ഇതിനെ ഇത്തരം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും, ചിലപ്പോഴൊക്കെ തമിഴ്നാട്ടിൽ നിന്നും കൂടെ എനിക്ക് ഫോൺ കോളുകൾ വരാറുണ്ട്, യൂട്യൂബിലും മറ്റുമൊക്കെ കണ്ടിട്ടാണ്, നിരന്തരമായി വരാറുണ്ട്. അപ്പോൾ കൊല്ലം ജില്ലയിൽ ഈ അടുത്ത പ്രദേശങ്ങളിൽ മാത്രമേ നമുക്കിത് എത്തിക്കാൻ കഴിയുന്നുള്ളൂ എന്നുള്ള പോരായ്മ ഉണ്ടായിരുന്നു. മറ്റേ ലോഡ് കണക്കിന് ബാക്കിയുള്ളടുത്ത് ചോദിച്ചാൽ എത്തിക്കാനുമുള്ള സാഹചര്യവും നമുക്ക് അതിനൊക്കെയുള്ള മോശപ്പെട്ട കൊട്ടികളൊന്നും നമ്മൾ കൊണ്ടുവരാറില്ല, നല്ലത് കിട്ടാൻ മാത്രമേ കൊണ്ടുവരാറുള്ളൂ. ഇപ്പോൾ പിന്നെ അത്തരത്തിൽ ഒരുപാട് പേര് ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഭാര്യയുടെ സഹോദരി അങ്കമാലിയിലാണ് താമസിക്കുന്നത്.
അപ്പോൾ അവിടെ ഞങ്ങളൊരു ചെറിയ സെറ്റപ്പ് ആരംഭിക്കുകയാണ്. അത് രണ്ടാഴ്ചക്കകം തന്നെ അങ്കമാലിയിൽ മഞ്ഞപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് അത്തരത്തിലൊരു ചെറിയ സെറ്റപ്പ് അവിടെയൊക്കെയുള്ള കർഷകർ ഒരുപാട് പേർ ആരംഭിക്കുന്നു, ചോദിക്കുന്നുണ്ട്. അവർക്ക് രണ്ടോ മൂന്നോ ഒക്കെ കുട്ടികളെ വെച്ച് കൊടുക്കാൻ ഉള്ള ഒരു സാഹചര്യം, നല്ല കുട്ടികളെ കൊടുക്കണം എന്നുള്ള ഒരു സാഹചര്യം ആഗ്രഹിക്കുന്നുണ്ട്. അത് രണ്ടാഴ്ചക്കകം തന്നെ നമ്മളവിടെ പ്രാവർത്തികമാക്കുന്നുണ്ട്. രാജേട്ട, ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ ഈ ഹരിയാന പ്രദേശങ്ങളിൽ നമ്മുടെ കേരളീയർ മീറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് പോത്തുകളെ ഉപയോഗിക്കുന്നതെന്ന് അവിടെ വൈഡായിട്ടൊരു ചിന്ത വന്നു. അതുകൊണ്ട് തന്നെ മോശം കുട്ടികളെ അവിടുന്ന് കയറ്റിവിടുന്നതായിട്ട് അറിയുന്നുണ്ട്. സത്യമാണോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒരുപാട് പേരും പറയുന്നുണ്ട്. കാര്യം മീറ്റ് പർപ്പസിനായതുകൊണ്ട് ഒറിജിനൽ മുറ അവിടെ അങ്ങ് ആവശ്യമില്ല, മലയാളികൾ അങ്ങനെയാണ് എന്നുള്ളൊരു രീതിയിലേക്കൊരു കോൺസെപ്റ്റ് പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വാസ്തവമാണ് കേട്ടോ. അതിനെക്കുറിച്ച് അങ്ങനൊരു ചിന്താഗതി ഹരിയാനക്കാർക്കുണ്ടോ മലയാളികളെക്കുറിച്ച്, അല്ലെങ്കിൽ മലയാളി പോത്തുകളെ ഇങ്ങനെ സ്ഥിരം കൊണ്ടുപോകുന്നതും ഇതിനൊക്കെ മീറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് അല്ലാതെ വളർത്താൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ ഉള്ളൊരു ഇത് ഉണ്ടോ കേട്ടോ ഇപ്പോഴും? അത് ഹരിയാനയിലുള്ള അവർക്കും രണ്ട് കാര്യങ്ങൾ അവർക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട്. ഒന്ന്, ഈ മീറ്റിന് വേണ്ടി മാത്രം വാങ്ങുന്ന കുട്ടികളെ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് അറിയാം, അങ്ങനെ ചെല്ലുമ്പോൾ അതിന് വളരെ വിലക്കുറച്ച് കിട്ടും, ക്വാളിറ്റി ഇല്ലാത്ത കുട്ടികളെ കൊടുക്കും, ആ രീതിയുണ്ട്. എന്നാൽ ഇവിടുത്തെ ഫാമുകളിൽ വളർത്താൻ വരുന്ന കുട്ടികളെ അവർക്കറിയാം, അവർക്ക് നമ്മൾ അവിടുന്ന് വാങ്ങിയാലും വില കൊടുത്തേ കിട്ടുള്ളൂ, അവിടെയും അതിന് നല്ല വിലയുണ്ട്. അത് ഹരിയാനക്കാർക്കറിയാം. അവിടുത്തെ ഈ കച്ചവടക്കാർക്കല്ല, മറ്റ് ഫാമുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ അവർക്കറിയാം ക്വാളിറ്റിയുള്ള കുട്ടികളെ അല്പം കൂടുതൽ വില കൊടുത്തേ നമുക്ക് കിട്ടുള്ളൂ. അതിവിടെ വരുമ്പോഴും വലിയ ലാഭം പ്രതീക്ഷിച്ച് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ക്വാളിറ്റിയുള്ള കുട്ടികളെ നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. പിന്നെ അവിടെയും ഉള്ളൊരു പ്രധാന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും നല്ല പെർഫെക്ഷൻ, അതിപ്പോൾ മനുഷ്യനാണെങ്കിലും പെർഫെക്ഷൻ നല്ല പോലെ പെർഫെക്ഷൻ ഉള്ളത് കുറച്ച് പേരെ ഉണ്ടാവുള്ളല്ലോ, അതുപോലെ നല്ല പെർഫെക്ഷൻ ഉള്ളതിനെ അവർ ബ്രീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ആ ബ്രീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കുട്ടികളെ നമ്മൾ ചോദിച്ചാലും നമുക്ക് തരാൻ സാധ്യതയില്ല. ഇവിടെ അങ്ങനെ ഒരു ബ്രീഡിങ്ങിൻ്റെ സാഹചര്യവും നിലനിൽക്കുന്നുമില്ല, എരുമ വളർത്തൽ കൂടുതലായി ഇല്ലാത്തത് കൊണ്ട് അങ്ങനത്തെ സാഹചര്യം ഇവിടെ ഇല്ല. ഇവിടെ മീറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത്. കേരളത്തിലെ പോത്ത് ഡീലർമാരെ പരിചയപ്പെടുമ്പോൾ നമ്മൾ കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴയിൽ ഭാരതിപുരം എന്ന സ്ഥലത്ത് രാജീവ്സ് ബഫലോ ഫാമാണ് നമ്മൾ ഇന്ന് കണ്ടത്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പോത്ത് ഡീലർമാരെ പരിചയപ്പെടുത്തുമ്പോൾ രാജീവേട്ടൻ്റെ ഫാം വളരെ ശ്രദ്ധേയമായ ഫാം തന്നെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല ഫാമുകളെ പരിചയപ്പെടുത്താനൊക്കെ വരുന്ന പ്രചോദനം. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരും. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പോത്ത് ഡീലർമാരെ അല്ലെങ്കിൽ പോത്ത് കർഷകരെ പരിചയപ്പെടുത്തി വരികയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ഫാം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ടാവും, നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ അവിടെ വന്ന് നിങ്ങളുടെ പോത്ത് ഫാമിനെ മറ്റുള്ളവരിലേക്ക് മറ്റുള്ള കർഷകരിലേക്ക് എത്തിക്കുന്നതാണ്. ഞാൻ രതീഷ്, രാജീവ്സ് ബഫലോ ഫാമിൽ നിന്ന് സൈൻ ഔട്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.